ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ചാഞ്ചേസ് കിച്ചൺ. അപ്പൊ നമ്മളൊരു ചെറിയൊരു വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഡോസ് വാക്സിൻ, അതെ, ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാൻ പോവാണ്. അപ്പോ നമുക്ക് ഇപ്പൊ 6 ആഴ്ച കഴിഞ്ഞു ഒരു ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ട്. നമുക്ക് എന്താ പറയാ 12 ആഴ്ച ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കേസ് കൂടി വരുന്നതുകൊണ്ട് നമുക്ക് അത് 6 ആഴ്ചയ്ക്ക് തന്നു. നമ്മൾ ആസ്ട്രസെനക്ക വാക്സിനാണ് എടുത്തത്. അപ്പൊ അതുകൊണ്ട് അവര് ആദ്യം 12 ആഴ്ച പറഞ്ഞത്, പിന്നെ 6 വീക്സ് ആക്കി. അപ്പൊ നമ്മൾ ഇന്ന് പോയി വാക്സിൻ എടുക്കാൻ പോവുകയാണ്. അതെ, ഫസ്റ്റ് ഡോസിന് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മേജർ ആയിട്ട് ചന്നൂരാണ് എഫക്ട് ആയത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് പോയിട്ട് വന്നിട്ട് പറയാം. അപ്പൊ എന്തായാലും ഇന്ന് ലേറ്റ് ആയി, നമുക്ക് വേഗം പോണം. 10 മണിക്കാണ് ലിഫ്റ്റ് കയറിയിരിക്കുകയാണ്. ഇന്ന് ഓൾറെഡി ലേറ്റ് ആണ്, രാവിലെ എഴുന്നിട്ട് റെഡി ആവാൻ പറഞ്ഞതാണ്, പക്ഷേ ലേറ്റ് ആക്കി. എന്താ ചെയ്യാം, സ്ഥിരമുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ക്ലിനിക്കാണിത്, വിക്ടോറിയ ഹാർബർ മെഡിക്കൽ സെന്റർ എന്ന് പറയും. അപ്പൊ ഇവിടെയാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ളത്, കോവിഡ് വാക്സിനേഷൻ ക്ലിനിക്. നമ്മളിപ്പോ ഇവിടെ വാക്സിനേഷൻ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വെയിറ്റിംഗ് ടൈം വെയിറ്റ് ചെയ്യണം, എന്തോ ഒരു ഇവിടുത്തെ ഡിലേ ഉണ്ട് അത് കാരണം. ഇനി അത് കഴിഞ്ഞ് കുറ്റം വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പോ എന്താ പറയാ, സൈഡ് എഫക്ട്സിനെ കുറിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ഫസ്റ്റ് ഡോസിന്റെ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പോ ചെറിയ ഈ വ്ളോഗിൽ നമ്മൾ പറയാന്ന് വിചാരിച്ചു. സെക്കൻഡ് ഡോസ് എടുത്തിട്ട് എന്തായാലും പറയാം. സെക്കൻഡ് ഡോസ് എടുക്കണമായിരിക്കും, നമുക്ക് കുഴപ്പമൊന്നും ഉറപ്പായിരുന്നു. സെക്കൻഡ് ഡോസ് എടുത്തിട്ട് പറയാന്ന് വിചാരിച്ചത്. അപ്പോ തുടങ്ങ വെച്ചാൽ എനിക്കാണ് കൊറേ വന്നത്. കാരണം ഞാൻ ഓൾറെഡി ഭയങ്കര വീക്ക് ഇമ്മ്യൂൺ ഇതുള്ള ആളാണ്. എനിക്ക് റോട്ടി കൂടെ പോണ അസുഖം പോലെ എനിക്ക് വരും. അത് ഓസ്ട്രേലിയ വന്നിട്ട് ചിക്കൻ ബോക്സ് പിടിച്ച ആളാണ്. അപ്പൊ പിന്നെ ഒരാഴ്ചയോളം ഞാൻ ചിക്കൻ ബോക്സ് പിടിച്ച് കിടന്നു. മെഡിസിൻ കഴിച്ചിട്ടും അത്യാവശ്യം തലയിലൊക്കെ വന്ന അത്യാവശ്യം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്, അതാണ് പറഞ്ഞു തരുന്നത്. പിന്നെ രണ്ടാമത്തെ ദിവസം നമുക്ക് പനി വന്നു. നെക്സ്റ്റ് ഡേ തന്നെ, അന്ന് രാത്രി തൊട്ട് തന്നെ പനി തുടങ്ങി എനിക്ക്. ഏട്ടന് ഒരു ലേറ്റി ലേറ്റ് പക്ഷെ പിറ്റേ ദിവസം വന്നു പനി. അത് നല്ല പനിയായിരുന്നു, എണീക്കാൻ പോലും പറ്റുന്നില്ല, ഉറങ്ങിയാൽ മതി, തലവേദന അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്ക് വാക്സിൻ എടുക്കുമ്പോ ഉണ്ടാവണതാണല്ലോ മേലുവേദന തലവേദന. അപ്പൊ അങ്ങനെ എനിക്ക്, ഞങ്ങള് 17th August വാക്സിൻ എടുത്തത്. എനിക്കൊരു 4 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഒരു മാതിരി സിക് ഫീലിംഗ് ഒക്കെ വന്നു തുടങ്ങി. എല്ലാം ഡബിളായി കാണുമായിരുന്നു. ഞാൻ എന്നോട് പറയാം, ഏട്ടാ ഏട്ടനോ അങ്ങനെയാണോ കാണുന്നത്. അപ്പൊ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കാണ് എല്ലാം ഡബിളായി കാണുന്നത്, ഭയങ്കര ബ്ലറി വിഷയം. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പവർ ഉണ്ട്, മീൻസ് ലാപ്ടോപ്പ് നോക്കുമ്പോ സ്പെക്സ് അങ്ങനെ കണ്ണില് എണ്ണ ഒഴിച്ച പോലെ കറക്റ്റ് ആയിട്ട് അങ്ങനെയാണ്. കുറച്ച് നേരം ഉണ്ടാവുള്ളു, അത് കഴിഞ്ഞ് അത് പോവും. പിന്നെ അത് കഴിഞ്ഞപ്പോ ഒരു അസാധ്യ വയറുവേദന സ്റ്റാർട്ട് ചെയ്തു. ഒരു ഭയങ്കര വയറുവേദന, എന്ത് ചെയ്താലും മാറുന്നില്ല, ചൂട് വെച്ചാലും മാറുന്നില്ല. പിന്നെ എന്താ പറയാ, ടോയ്ലറ്റ് ആകുമ്പോ അങ്ങനൊന്നും അല്ല, ഗ്യാസിന്റെ ഒന്നും ശരിയല്ല. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ബർത്ത്ഡേ തലേദിവസം 29th ഞാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കഴുത്തുവേദന സ്റ്റാർട്ട് ചെയ്തു. ഓയ്യോ, അപ്പോഴൊക്കെ ഏട്ടൻ സേഫ് ആണ്, തലവേദന പ്രശ്നമൊന്നുമില്ല. ചെറിയ ചെറിയ തലവേദന ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു പോകും, അത് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വന്നിട്ട് ഭയങ്കര നെക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അനങ്ങാൻ പറ്റില്ല, പക്ഷെ ഉളുക്കി പിടിച്ച പോലെയല്ല, ഒരു ഡിഫറെന്റ് പെയിൻ. എന്താന്ന് മനസ്സിലായി, ഇവിടെ ഇങ്ങനെ വീർത്ത് വന്നു, കഴുത്തിന്റെ പില്ല് വീർത്തു നിൽക്കാം. അപ്പൊ നമ്മള് വിചാരിച്ചത് ആക്സിഡന്റ് ആയിരിക്കാം, അങ്ങനെ ആവണല്ലോ. ചൂടൊക്കെ വെച്ച് കൊടുത്തു, എന്നിട്ടൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അന്നേരം നോർമൽ ആയിട്ട് നമ്മള് മുന്നോട്ട് പോയി. അതും കുഴപ്പമില്ല, അതും കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര കഴിക്കില്ല, നമുക്ക് ബെഡിൽ നിന്ന് എണിക്കുമ്പോ അയ്യോ കഴുത്തു എനിക്കണേന്നുണ്ടോ എണിക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ വിചാരിച്ചു ചിലപ്പോ പോലെ കിടന്നതിന്റെ ആവാം, പില്ലോ ആവാം, നമ്മള് വാക്സിൻ ഇനിയും ചാൻസ് കൊടുക്കായിരുന്നു. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായി നമുക്ക് നെഞ്ചുവേന സ്റ്റാർട്ട് ചെയ്തത്. അതെന്താ വെച്ചാ, കഴുത്തുനിന്ന് പെയിൻ ലെഫ്റ്റ് കയ്യിലേക്ക് ഇറങ്ങി, ചെസ്റ്റിലേക്ക് ഇറങ്ങി. അയ്യോ ശരിക്കും പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പൊ നേരെ ഡോക്ടറിന് അടുത്ത് വന്നു, നമ്മള് ആദ്യം ജിപിന്റെ അടുത്ത് പോയി. അപ്പൊ ജിപി പറഞ്ഞു ഇങ്ങനെയൊക്കെ സിംപ്റ്റം ഉണ്ട്, വയറുവേദന ഉണ്ട്, പിന്നെ അതേമാതിരി ചെസ്റ്റ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ. ചെസ്റ്റ് പെയിൻ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വയറുവേദന തലവേദന ആയിരുന്നു മെയിൻ ആയിട്ട്. അപ്പൊ അന്ന് ജിപിന്റെ അടുത്ത് പോയപ്പോ ആള് പറഞ്ഞു എമർജൻസിക്ക് പോവാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോണെന്ന് പറഞ്ഞു. അപ്പൊ ശരി, എമർജൻസി പോയി, വേഗം പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോവാൻ കുട്ടി, എമർജൻസി പോയി വർക്ക് കഴിഞ്ഞിട്ട്. അന്ന് എമർജൻസി പോയപ്പോ അവര് കൊറേ ബ്ലഡ് ടെസ്റ്റ് എടുത്തു,
എല്ലാം ടെസ്റ്റ് ചെയ്ത മെയിൻലി അവർ നോക്കിയത് ക്ലോട്ടിന്റെ ഇതുണ്ടോന്നാണ്. ക്ലോട്ട്സ് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും ചെറിയൊരു സൈഡ് എഫക്ട് ഉണ്ട്. അത് ചിലപ്പോ അത് എന്താ പറയാ മില്യണിൽ ഒരാൾക്ക് ഇങ്ങനെ ക്ലോട്ട് ഉണ്ടാവും ഇവിടെയൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും പറയും. നമ്മുടെ നാട്ടിലെ കോവിഷീൽഡ് ആണ് ഈ ആസ്ട്രസെനക്ക. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കത് അറിയില്ലായിരുന്നു. നമ്മള് നോക്കി എനിക്ക് ഒരു കുഴപ്പമില്ല. തിരിച്ചു വന്നു ചെസ്റ്റ് പെയിൻ നല്ല പോലെ കൂടി. രണ്ടു ദിവസമായപ്പോഴേക്കും കൂടി. വയറുവേദന നിന്നു ചെസ്റ്റ് പെയിൻ കൂടി. അങ്ങനെ കൂടി കൂടി കണ്ണിന്റെ ഇത് ഓക്കെ. കണ്ണ് ബ്ലഡ് വിഷൻ ഓക്കെ. അപ്പൊ നമ്മള് വീണ്ടും നമ്മൾ തന്നെ സ്വയം എമർജൻസിക്ക് വീണ്ടും പോയി. ഭയങ്കര എൻജോയാണ്. നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ ആ സംഭവം. ഭയങ്കര വേദനയാ. ചൂട് വെച്ചാലും മാറുന്നില്ല. നമുക്ക് ബ്രീത്ത് ചെയ്യുമ്പോ അങ്ങനെ കുളുക്കി പിടിക്കണ പോലെ. പിന്നെ പക്ഷെ ഗ്യാസ് ആണോ? ഗ്യാസിന് അങ്ങനെ കുളുക്കി പിടിക്കണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദിവസം അത് നിന്നു. പിന്നെ എമർജൻസി പോയി. ECG, MRI, സി ടി, അൾട്രാസൗണ്ട്, പിന്നെ എക്സ്റേ എല്ലാം അവർ എടുത്തു. ഒരു കുഴപ്പം. അതെ. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ MRI എടുത്തു. തലയ്ക്ക് വല്ല കുഴപ്പമില്ല. അതായത് തലവേദന ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പ്രശ്നമില്ല. പക്ഷെ വേദന മാത്രം മനസ്സിലാവില്ല. ഇത് വാക്സിൻ എടുത്തതിനാണെന്ന് GP പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. GP മാത്രല്ല, എമർജൻസിയിൽ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. എമർജൻസിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് വാക്സിൻ എടുത്തതിന് ശേഷമാണ് ഈ സിംപ്റ്റംസ് ഒക്കെ ഉണ്ടായെന്ന് പറയുമ്പോ അവര് പറയണത് വാക്സിന്റെ ആവില്ല, ഇറ്റ് മൈറ്റ് ബി എ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഒരു കുഴപ്പമില്ല. വാക്സിൻ എടുക്കുമ്പോ നമ്മള് പഴയ അസുഖങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് എന്താ തന്നെയാണ്? സൈനസ് ആണോ ഇനി ട്രിഗർ ആയ? എന്താണ് ട്രിഗർ ആയത്? എനിക്കും തുടങ്ങി. എനിക്ക് തലവേദന ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കഴുത്തിലേക്ക് വരും. അപ്പൊ ഞാൻ ഉറപ്പിച്ചു എനിക്ക് മാത്രമല്ല കുഴപ്പമൊന്നും. തുടക്കത്തിലൊന്നും ഇല്ല, കുറച്ച് നാള് കഴിഞ്ഞിട്ടാണ് എനിക്ക് തുടങ്ങിയതെല്ലാം. എന്നിട്ട് ഭയങ്കര വേദനയാണ്. ഏട്ടൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. അയ്യോ, വർക്ക് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു ഇങ്ങനെ പെയിൻ കാരണം. അത് ഞാൻ കുറച്ചു നേരം കിടന്നു. പിന്നെ ഇങ്ങനെ ജോയിന്റ് പെയിൻ വരിക. ഇങ്ങനെ ഒരു പെയിൻ ഇങ്ങനെ ഓടും ഇങ്ങനെ. എന്താന്ന് അറിയില്ല. പക്ഷെ എനിക്ക് അത്ര സിവിയർ ആയിട്ട് വന്നില്ല. പക്ഷെ കഴുത്തുവേദന ഭയങ്കര പെയിൻ ആയിരുന്നു. എനിക്ക് പെയിൻ കില്ലർ ഒക്കെ കഴിക്കേണ്ടി വന്നു. അല്ല, ഞങ്ങള് പെയിൻ കില്ലർ ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിരുന്നാലും കഴിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. പെയിൻ കില്ലർ കഴിച്ചാൽ നമ്മള് കുറച്ച് ദിവസം പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ജീപ്പിനെ കാണാൻ പോയി. കാണാൻ പോയപ്പോ ആള് ബ്ലഡ് ടെസ്റ്റ് കുറെ എടുത്തു. ആ ബ്ലഡ് ടെസ്റ്റില് അയൺ കുറവാന്ന് മാത്രം ഒരു കണ്ടുപിടിച്ചു. പുള്ളി പറഞ്ഞു ഇതൊക്കെ അയണ്ട കാരണമാണ്. അയൺ കുറഞ്ഞാണ്. അയൺ കൂടി എല്ലാം ശരിയായി പോകുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ അനുഭവങ്ങൾ. ഒന്ന് പേടിപ്പിച്ചു. നമ്മളോർത്ത് ആസ്ട്രസെനക്കയുടെ പ്രശ്നമായിരിക്കുന്നു. പക്ഷെ ഫൈസർ എടുത്തവർക്കും ഉണ്ട്. എന്റെ കൊളീഗ് ഫൈസർ എടുത്തിട്ട് പുള്ളിക്ക് ചെസ്റ്റ് പെയിനും പിന്നെ കൈവേദന ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ വാക്സിന്റെ അല്ല, ഓരോരുത്തരുടെ ബോഡി ടൈപ്പാണ്. അതെ, നമുക്ക് ഇനിയിപ്പോ വാക്സിൻ മീൻസ് ഇന്ന വാക്സിൻ അല്ല. അല്ലാതെ നാട്ടിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും വാക്സിൻ എടുത്തിട്ട് 8 മന്ത്സ് മേലെയും. പക്ഷെ അവർക്ക് തലവേദന വന്നിട്ടില്ല. ഭയങ്കര തലവേദനയാണ്. അപ്പൊ ഓരോരുത്തർക്ക് നമുക്കറിയാവുന്ന വേറൊരു ചേട്ടൻ അതേമാതിരി ചെസ്റ്റ് പെയിൻ വന്നു. പോയി ചെക്ക് ചെയ്തപ്പോ ഒരു കുഴപ്പമില്ല. നമ്മുടെ കടയിലുള്ള ചേട്ടനാ ചേട്ടന് പോയി നോക്കിയപ്പോ ആള് ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല. അപ്പൊ അതാണ്, സ്കാനിങ്ങിലും കിട്ടിയ ബ്ലഡ് ടെസ്റ്റിലും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനത്തെ അല്ലറ ചില്ലറ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്താണോ നമുക്ക് തന്നെ വന്നു. അത് ഇവൾക്കാണെങ്കിൽ ഇവൾക്ക് എപ്പോഴും അസുഖമാണ്. എല്ലാം കഴിഞ്ഞ് നമ്മളത് നോർമൽ ആയത് വീണ്ടും എമർജൻസി തന്നെയാണ്. ഏത് സമയം ഹോസ്പിറ്റലിൽ നമ്മള് പോവില്ല. ഞാൻ വാശിക്കണക്കറും ഞാൻ എമർജൻസി വരില്ല, ഞാൻ പോവില്ല. അവസാനം ഡോക്ടറിനെ പറഞ്ഞു, ഇവിടുത്തെ GP പറഞ്ഞു എന്തായാലും പോയി കണ്ടോ, എന്താ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാലോ. അങ്ങനെ ഇപ്പൊ വാക്സിൻ എടുത്തിട്ട് ഇപ്പൊ എടുത്ത ഉടനെ നമുക്ക് കൈവേദന ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നെക്ക് പെയിൻ ഉണ്ട്. കുഴപ്പമില്ല, എന്താണ് നമുക്ക് അങ്ങനെ വരും. നമ്മള് കുറെ പേരോട് ചോദിച്ചു, മിക്കവർക്കും ഒരു പ്രശ്നം ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ റയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ അവർക്ക് പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ എന്താ പറയാ, ഇപ്പൊ എനിക്ക് കൈവേദന ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയ വഴിക്ക് ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എണീച്ച് നടന്നു. അപ്പൊ റേറ്റ് എനിക്ക് പെട്ടെന്ന് വാൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർ നോക്ക് ഒരു മിനിറ്റ് ഓക്കെ ആണ്. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ചെറിയൊരു ഒരു ഒരു വിങ്ങില്. ഇപ്പൊ അടുത്തെന്താണോ ഉണ്ടാവും. ഇപ്പൊ എല്ലാ സൈഡ് എഫക്ട്സ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നോട് കൂടി നോർമലേ പെർഫെക്റ്റ്. കഴിഞ്ഞ 2 മൂന്ന് ദിവസം ആ ഡോക്ടർക്ക് കൊറേ ഗ്യാസിന്റെ മരുന്നും തന്നു. അപ്പൊ ഗ്യാസിന്റെ മരുന്ന് കഴിച്ചിട്ട് മിനി മാറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ സ്റ്റിൽ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതാണെങ്കിൽ ഒന്ന് മാറട്ടെ. പെട്ടെന്ന് മിനിഞ്ഞാന്നൂടെ എല്ലാം വിട്ടു. പെട്ടെന്ന് ഒന്നുമില്ല. തലദിവസം കിടന്നു തുടങ്ങുമ്പോ എന്നെ ലഞ്ച് വരാൻ പറഞ്ഞ് കിടന്ന ഞാൻ പിറ്റേ ദിവസം ഒരു സാധനം ഇല്ലാണ്ട് ക്ലീൻ ആയിട്ട് എണീറ്റു. പിന്നെ തലവേദന അതുണ്ട്. അതിപ്പോഴും ചെറുപ്പം പോലെ ഉള്ളത്. പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കുമ്പോ തൊട്ട് തലവേദന ഉള്ളതാണ്. കുഴപ്പമില്ല,
വാക്സിൻ എടുത്തുള്ള അനുഭവങ്ങൾ. അപ്പൊ എന്നാലും ഇപ്പൊ ഫുള്ളി വാക്സിനേറ്റഡ് ആയിരിക്കണം. ഇപ്പൊ ഗവൺമെന്റ് ഇവിടെ ഇപ്പോഴും നമ്മള് ലോക്ക്ഡൌണിലാണ്. അപ്പൊ 80% ആയാലാണ് ഇവിടെ ബോർഡർ ഒക്കെ തുറക്കുക, നാട്ടിലേക്കൊക്കെ വരാൻ പറ്റുന്നത്. ഡിസംബറോടുകൂടി എല്ലാം തുറക്കുന്നാണ് പറയുന്നത്, അറിയില്ല. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം തുറക്കുകയാണെങ്കിൽ അടുത്ത വർഷം നാട്ടിലേക്ക് വരാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇന്റർ സ്റ്റേറ്റ് എങ്കിലും നമുക്ക് പോകാൻ പറ്റും ഡിസംബർ ജാനുവരി മാസങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിലോട്ട് വരാൻ പറ്റും. പ്രാർത്ഥിക്കാം വരാനായിട്ട്. കൊറേയായി, രണ്ടു വർഷമായി നാട്ടിലേക്ക് വന്നിട്ട്. അങ്ങനെയുള്ള ശുഭ പ്രതീക്ഷയിലാണ്. അതുകൊണ്ടാണ് മാം പോയി വാക്സിൻ. അതെ, അതുകൊണ്ടാണ് നമ്മള് ആസ്ട്രസെനക്ക നോക്കിയില്ല, ഫൈസർ നോക്കിയില്ല. ഏത് കിട്ടും വെച്ചത് എടുക്കാം. കാരണം നമുക്ക് ഉറപ്പായിരുന്നു ഈ ബോർഡർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ട്രാവൽ പ്രിഫറൻസ്. നമുക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വിചാരിച്ച ബാഗ് കിട്ടണം ആദ്യം എടുക്കാം. അപ്പൊ നോക്കി ആസ്ട്രസെനക്ക ഓപ്പൺ ആയതുകൊണ്ട് എടുക്കാൻ വിചാരിച്ചു. പക്ഷേ ഫൈസർ എടുത്തിട്ടും സൈഡ് എഫക്ട്സ് ഉള്ളവരുണ്ട്. അതാണ് അപ്പോ നോട്ട് അബൌട്ട് വാക്സിൻ, ഇന്ന വാക്സിൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നമ്മള് ചെറിയ വ്ലോഗിൽ നമുക്ക് പറയാന്ന് വിചാരിച്ചു, നമ്മളോട് സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ചോദിച്ചിരുന്ന ആൾക്കാർ എങ്ങനെയുണ്ട് നിങ്ങക്ക് വാക്സിൻ എടുത്തിട്ടെന്ന്. അപ്പൊ നമ്മള് കുറച്ചൊക്കെ പേഴ്സണലി റിപ്ലൈ കൊടുത്തു. പക്ഷേ ഇങ്ങനെ നമ്മള് വിചാരിച്ചു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കൂടി ഒരൊറ്റ ഉത്തരമായിട്ട് തരാം. അപ്പൊ നമ്മള് കുഴപ്പമൊന്നുമില്ല, പെർഫെക്ട്ലി ഓൾ റൈറ്റ്. സെക്കൻഡ് ഡോസിന്റെ എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്താ പറയാ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് വരാം. നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കും, അതേപോലെ മെയിൽ ഉണ്ട്, മെയിലേക്ക് മെസ്സേജ് അയക്കാം അല്ലേ. അപ്പോൾ കൂടുതൽ വ്ലോഗ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതിലേക്ക് സ്റ്റേ ട്യൂൺഡ് ടു ചാഞ്ചേസ് കിച്ചൻ.